പ്രകൃതി നട്ടും നനച്ചും വളർത്തിയ പ്ലാവുകളാൽ സമ്പുഷ്ടമാണ് ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളം. തൊടിയിലൊരു പ്ലാവ് നടുന്നത് ഐശ്വര്യത്തിൻ്റെ പ്രതീകമായിട്ടാണ് നമ്മുടെ പൂർവികർ കരുതിയിരുന്നത്. തേൻവരിക്കകൾ നിറഞ്ഞ് കായ്ച്ചു കിടക്കുന്ന പ്ലാവുകളുടെ നിൽപ്പ് കാണുമ്പോൾ അകം കുളിർക്കാത്തവരായി ആരാണുള്ളത്? പശ്ചിമഘട്ടത്തിലെ വൻ കാടുകളാണ് പ്ലാവിൻ്റെ ജന്മദേശം എന്ന് കരുതുന്നു. ആർട്ടോകാർപ്പസ് ഹെട്രോഫിലസ് എന്ന ശാസ്ത്രനാമത്താൽ അറിയപ്പെടുന്ന പ്ലാവിൽ കൂഴ, വരിക്ക എന്നിങ്ങനെ രണ്ടിനങ്ങളാണ് കേരളത്തിൽ പ്രചാരത്തിലുള്ളത്. ജാക്ക എന്ന പോർച്ചുഗീസ് വാക്കിൽ നിന്നുമാണ് ചക്ക എന്ന മലയാളം പദം ഉണ്ടായത് എന്ന് കരുതപ്പെടുന്നു. മധുരത്തിൻ്റെ അവാച്യമായ അനുഭൂതി മനുഷ്യൻ അനുഭവിച്ചറിഞ്ഞത് പഴങ്ങളിലൂടെയാണ്. പണ്ടുകാലത്ത് മലയാളിയുടെ ഭക്ഷണശൈലിയിലെ പ്രധാന ഘടകമായിരുന്നു ചക്ക. ചക്കയും മാങ്ങയും മുമ്മാസം. കേരളീയരുടെ ഭക്ഷണക്രമത്തിൻ്റെ വൃത്തചിത്രത്തിൽ 3 മാസം കടന്നു പോയിരുന്നത് ചക്ക ഭക്ഷിച്ചു തന്നെയായിരുന്നു. പനസം സരസം സർവഗുണദായകം. പുറംതോടൊഴികെ എല്ലാ ഭാഗവും ഭക്ഷ്യയോഗ്യമാണ് എന്നത് പാവപ്പെട്ടവൻ്റെ പഴമായി അറിയപ്പെടുന്ന ചക്കയുടെ മാത്രം പ്രത്യേകതയാണ്. എന്നിരുന്നാലും നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ചക്കയുടെ ഭൂരിഭാഗവും ഭക്ഷ്യയോഗ്യമാക്കാതെ പാഴായി പോവുകയാണ് പതിവ്. വർഷം മുഴുവൻ ഉപയോഗിക്കത്തക്ക രീതിയിൽ ചക്കയെ നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടിയിരിക്കുന്നു. പഴമായും പച്ചക്കറിയായും ഔഷധമായും ഉപയോഗിച്ചു വരുന്ന, ആഗോളതലത്തിൽ പെരുമ പേറുന്ന ഈ അമൃതഫലത്തിൻ്റെ വ്യവസായ സാധ്യതകളെക്കുറിച്ച് അറിയാനാണ് കിസാൻ കൃഷിദീപം കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിലെത്തിയത്. ഇത് ചക്ക വ്യവസായ രംഗത്ത് സജീവമായ സുഭാഷ് കോറോത്ത് എന്ന ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ സംരംഭകൻ. ചക്കയോടുള്ള പ്രിയം, അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും ചക്ക വിഭവങ്ങളുടെ വാണിജ്യ സാധ്യതകൾ അന്വേഷിക്കാനും ഇദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. ഇതിലേക്കായി മലേഷ്യ, വിയറ്റ്നാം എന്നിവ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച് ചക്ക ഉൽപ്പന്നങ്ങളുടെ വ്യവസായ സാധ്യതകൾ സുഭാഷ് മനസ്സിലാക്കി. അങ്ങനെയാണ് 2015 തളിപ്പറമ്പ് നാടുകാണിയിലുള്ള കിൻഫ്ര വ്യവസായ പാർക്കിൽ ആർട്ടോകാർപ്പസ് ഫുഡ്സ് എന്ന കമ്പനി സുഭാഷ് ആരംഭിച്ചത്. ഇന്ന് പ്രതിവർഷം 5 കോടി രൂപ വിറ്റുവരവുള്ള ഈ കമ്പനി 500 ടൺ ചക്കയാണ് ഓരോ വർഷവും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നത്. കേരളത്തിനകത്തും പുറത്തുമുള്ള കർഷകരിൽ നിന്നും ചക്ക സംഭരിച്ച് യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, ഓസ്ട്രേലിയ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലേക്ക് 15 മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി കയറ്റുമതി ചെയ്യുന്നുണ്ട്. കേരളത്തിൽ ഇവ ഹെബോൺ എന്ന ബ്രാൻഡ് നാമത്തിലാണ് വിറ്റഴിക്കുന്നത്. കമ്പനിയുടെ ആരംഭകാലത്ത് നിരവധി വെല്ലുവിളികളാണ് സുഭാഷിന് നേരിടേണ്ടി വന്നിട്ടുള്ളത്. ഞാൻ ബേസിക്കലി ഒരു എഞ്ചിനീയറാണ്. അതിനുശേഷം ഞാൻ ഇലക്ട്രോണിക്സ് സാധനങ്ങളുടെ ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂഷനാണ് എൻ്റെ ജോബ് ഉണ്ടായിരുന്നത്. കാരണം കണ്ണൂർ കാസർഗോഡ് ജില്ലയിലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എന്തെങ്കിലും പുതിയൊരു സംരംഭം തുടങ്ങണം എന്നുള്ള ഒരു ആലോചനയുടെ അടിസ്ഥാനത്തിൽ പല സംരംഭങ്ങളും ഇങ്ങനെ ആലോചിച്ച് പ്രോജക്റ്റ് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം ഏറ്റവും അവസാനമാണ് ചക്കയിലോട്ട് വന്നത്. അപ്പോൾ ഈ ചക്കയിലോട്ട് വന്നപ്പോൾ ആദ്യം തന്നെ അങ്ങനെ ഒരു വ്യവസായം ആരും ചെയ്യുന്നില്ല. കേരളത്തിൽ തന്നെയല്ല, ഇന്ത്യയിൽ ഇതുപോലെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത് ആരുമില്ല. പിന്നെ മാങ്ങയിലാണെങ്കിലും പൈനാപ്പിളിലാണെങ്കിലും നമ്മളെ നാട്ടിൽ കിട്ടുന്ന ഏത് ഫ്രൂട്ടിനും ഒരു വാല്യൂ അഡീഷൻ ഉണ്ട് തന്നെ. അന്ന് വേറൊരാളും ഈ ഒരു പ്രോജക്റ്റ് ചെയ്യാതിരിക്കുന്നത് കൊണ്ട് തന്നെ
സൊസൈറ്റിയിൽ നിന്ന് ഒരു നെഗറ്റീവ് ഫീഡ്ബാക്കാണ് വന്നത്. കാരണം നമ്മുടെ ഫാമിലിയിൽ നിന്നാണെങ്കിലും ശരി, നമ്മുടെ ഫ്രണ്ട്സിൽ നിന്നാണെങ്കിലും ശരി, ഇത് വിജയിക്കുമോ എന്നുള്ള വളരെ വലിയൊരു പ്രശ്നമുണ്ടായിരുന്നു അന്ന്. അത് ഒന്നാമത്തെ ഒരു ചലഞ്ചായിരുന്നു. പിന്നെ രണ്ടാമത്തെ വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് ഒരു മോഡൽ വേറെ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ മെഷീനറി ആണെങ്കിലും ഇതിനെ ഒന്നും നമുക്ക് എവിടെയും റെഡി അവൈലബിൾ അല്ല. നമുക്ക് വേറെ എന്ത് ഇൻഡസ്ട്രി ഉണ്ടാക്കുകയാണെങ്കിലും നമുക്ക് അങ്ങനെ തന്നെ ഒരു മെഷീനറി വാങ്ങിക്കാം. ഈ ഒരു സംരംഭത്തിന് നമുക്ക് അത് ഒരു മോഡൽ വേറെ ആരും ചെയ്യാത്തതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് മെഷീനാണ് വാങ്ങിക്കേണ്ടത്, എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായി അങ്ങനെയാണെങ്കിൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, പല അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലും ഞാൻ വേണ്ടത്, തമിഴ്നാട്, കർണാടക എൻ്റെ പോയിട്ടുണ്ട്, മഹാരാഷ്ട്ര, ഡാപ്പോളിയിലൊക്കെ പോയി അന്വേഷിച്ചപ്പോഴും ഇവരെല്ലാവരും ഇതിനൊരു ഇനീഷ്യൽ സ്റ്റേജിലാണ്. എന്നുവെച്ചാൽ ഒരു ക്ലിയർ ആയിട്ട് ഇവരിതൊരു ഫൈനൽ സൊല്യൂഷനിൽ അന്ന് എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്തിട്ട് മെഷീനറി ഉണ്ടാക്കേണ്ട ഒരു ആവശ്യകത വന്നു. ഇത് രണ്ടാമത്തേത്. മൂന്നാമത്തേത് ഒന്നുകൂടി ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതൊരു പുതിയ പ്രോഡക്റ്റാണ്. അപ്പോൾ മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കമ്പാരിസൺ കൂടി ഉണ്ടായിരുന്നില്ല. അങ്ങനെ മാർക്കറ്റിങ്ങിൻ്റെ ഒരു രംഗത്തും ഞങ്ങൾക്ക് വലിയൊരു ചാലഞ്ച് ഉണ്ടായിരുന്നു. ഇതാണ് തുടക്കത്തിൽ ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്ന മൂന്ന് ചാലഞ്ചസ്. ചക്കപ്പഴത്തിൻ്റെ തനിമയും പുതുമയും നഷ്ടപ്പെടാതെ പൾപ്പിൽ നിന്ന് പഴച്ചാറും പായസം ഉൾപ്പെടെ മറ്റുൽപ്പന്നങ്ങളും തയ്യാറാക്കാൻ സാധിക്കുന്നു. പഴുത്ത ചക്കയിൽ നിന്ന് ഐസ്ക്രീം, കേക്ക്, ഷേക്ക് എന്നിവയ്ക്ക് ഉപയോഗിക്കുന്ന 5 വ്യത്യസ്ത തരം പൾപ്പുകൾ ഇവിടെ ഉണ്ടാക്കുന്നു. പച്ച ഇടിച്ചക്ക കൊണ്ട് വിവിധ തരം കറികളും കറി ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കി വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നുമുണ്ട്. ചക്ക പൾപ്പൊഴികെ ഇവിടുത്തെ എല്ലാ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും റെഡി ടു ഈറ്റ് രൂപത്തിലാണ് വിപണനം നടത്തുന്നത്. 30-ൽ തൊഴിലാളികൾക്ക് വർഷം മുഴുവൻ തൊഴിൽ നൽകുന്ന ഈ കമ്പനിയിൽ സംസ്കരണത്തിനുള്ള മികച്ച യന്ത്രങ്ങളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. മികച്ച ഗുണനിലവാര പരിശോധനാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ഭക്ഷ്യവസ്തുക്കളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന HACCP സർട്ടിഫിക്കറ്റ്, FSSAI ലൈസൻസ് എന്നിവയും കമ്പനി നേടിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ 2019 മികച്ച കയറ്റുമതി കർഷകനുള്ള അവാർഡും സുഭാഷിന് ലഭിച്ചിട്ടുണ്ട്. കേരളത്തിൽ ചക്ക സുലഭമാകുന്നത് മാർച്ച് മുതൽ ജൂലൈ വരെയുള്ള മാസങ്ങളിലാണ്. ഈ സമയത്ത് കൃഷിക്കാർ സ്വന്തം പുരയിടത്തിൽ നിന്നും ചക്ക പറിച്ച് കമ്പനിയിലേക്ക് കൊണ്ടുവരുന്നു. കേരളത്തിൽ ചക്ക സുലഭമല്ലാത്ത മാസങ്ങളിൽ അന്യ സംസ്ഥാനങ്ങളായ തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിൽ നിന്ന് സ്ഥിരമായി ചക്ക കമ്പനിയിലേക്ക് എത്തിക്കുകയാണ് പതിവ്. കമ്പനിയിൽ എത്തിക്കുന്ന ചക്കയുടെ ഗുണനിലവാരം നോക്കി കർഷകർക്ക് കിലോയ്ക്ക് 10 മുതൽ 20 രൂപ വരെ നൽകുന്നുമുണ്ട്. എൻ്റെ പേര് റോബർട്ട് ചുഴലി. ഇവിടെ നിന്ന് വലിയ ദൂരം ഇല്ല, ചുഴലി എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ വീട്. ഞാൻ പല കൃഷിയും ചെയ്യുന്നുണ്ടെങ്കിലും കുറച്ച് നാളായിട്ടുള്ള ഒരു മോഹമാണ് ഉരുളോട് ചക്ക വീട്ടിൽ നിൽക്കണമെന്ന്. അപ്പം പണ്ടൊക്കെ ഞാൻ കേട്ടിട്ടുള്ളത് എല്ലാം ബോംബെക്ക് പോകുന്നു, അപ്പം അങ്ങോട്ടും ഇങ്ങാണ്ടൊക്കെ എക്കണമെന്നൊക്കെയാണ് വിചാരം. 2-3 വർഷമായി ഇപ്പം സുഭാഷിൻ്റെ കാര്യം നെറ്റിൽ കാണുകയും സുഭാഷുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ നമുക്ക് ചക്ക കൊണ്ട് കൊടുക്കാമെന്നുള്ള ഒരു സാധ്യത മനസ്സിലായതും, ഞാനിപ്പോൾ ഈ വർഷമാണ് തുടങ്ങിയത് ഇവിടെ ചക്ക കൊണ്ട് കൊടുക്കാനായിട്ട്. 3-4 പ്രാവശ്യമായി, ഇനി ഈ വർഷത്തെ ചക്ക മുഴുവൻ ഇവിടെ എത്തിക്കണമെന്നാണ് എൻ്റെ മോഹം. സുഭാഷ് ഇവിടെ ഈ ചക്കയുടെ പ്രോസസ്സിങ് എല്ലാം തളപ്പമ്പിൽ തന്നെ ചെയ്യുന്നു. അപ്പം നമ്മൾ വീടിൻ്റെ അടുത്താണ്. നമ്മൾ ഈ കേരളത്തിൽ ഉണ്ടാകുന്നതാണ് ഏറ്റവും കൂടുതൽ ഈ ചക്ക ഉണ്ടാകുന്നത്. അപ്പം ഇവിടെ തന്നെ വിൽക്കാനും ഇവിടെ നിന്ന് പ്രോസസ്സ് ചെയ്ത് ലോകത്ത് പലയിടത്തേക്കും കൊടുത്തു വിടുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതൊക്കെ വലിയ അവസരമാണ് എൻ്റെ കാഴ്ചപ്പാടിൽ. ഇപ്പം പല സമയത്തും പല ചക്കയ്ക്ക് കൂഴിച്ചക്ക അല്ലെങ്കിൽ വരക്കിച്ചക്ക അതിൻ്റെ ഡിമാൻഡ് ഉള്ളതുപോലെയാണ് നമുക്കിവിടെ കൊണ്ട് കൊടുക്കാൻ പറ്റുക. സാധാരണ നമുക്ക് ഈ ചക്ക എന്നൊക്കെ പറഞ്ഞാൽ വേസ്റ്റായി പോകുന്ന സാധനങ്ങളാണ്. ഓൾമോസ്റ്റ് പശുവിന് കൊടുക്കുക എന്ന് അതായിരുന്നു ഏറ്റവും പ്രധാനം. പിന്നെ സ്വന്തം ഉണ്ടാക്കി കഴിക്കുക. കൂടുതലും അവിടെ പ്ലാവിൽ നിന്ന് വീണും ചീഞ്ഞും നശിച്ചു പോകുന്ന ഒരു റിസോഴ്സാണ്. ഒരു വളരെ അത്രയും ഗുണമുള്ള ഒരു സാധനം വേസ്റ്റായി പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പം ഈ വർഷം തൊട്ടിപ്പോൾ ഇങ്ങനെയൊരു അവസരം ഉണ്ടായി. അതൊരു വലിയ അനുഗ്രഹമായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ കാലത്ത് എന്ത് വയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിലും അതൊരു വലിയ സംഭവമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പം നമുക്കത്
ഈ വർഷം തൊട്ട് തുടങ്ങി ഇനിയിപ്പം മുന്നോട്ട് മാക്സിമം നോക്കണം എന്നാണ് ചിന്തിക്കുന്നത്. ഈ ചക്ക എന്ന് പറയുന്നത് ഒന്നാമത് അത്രയും ഗുണമേന്മയുള്ള ഒരു സാധനമാണ്, അത്രയും വാല്യുബിൾ ഉള്ള ഒരു സാധനമാണ്, അത്രയും ഇടപെട്ട സാധനമാണ്. അത് നമുക്കത് വേസ്റ്റായി പോയിക്കൊണ്ടിരിക്കുന്ന റിസോഴ്സാണ്. ഇപ്പോൾ അതൊക്കെ ഓൾട്ടർനേറ്റീവ് ഇൻകം ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പം ചക്ക പറിച്ച് താഴെയിടാതെ പൊട്ടിക്കാതെ പറിച്ച് ഇവിടെ കൊണ്ട് കൊടുക്കാൻ പറ്റുമ്പോൾ റെഡി ക്യാഷ് ഇവിടെ നിന്ന് കിട്ടുന്നു. ഇറ്റ്സ് ഒരു വരുമാന മാർഗം, അത് ഏറ്റവും ബെസ്റ്റ്. കർഷകർ എത്തിക്കുന്ന ചക്ക കമ്പനിയിലെ തൊഴിലാളികളുടെ സഹായത്തോടെ ഇറക്കുന്നു. ചെയ്യാത്തതും വൃത്തിയുള്ളതുമായ ചക്കപ്പഴങ്ങൾ തിരഞ്ഞെടുത്ത് ഓരോ ചക്കയുടെയും തൂക്കം രേഖപ്പെടുത്തുന്നു. ഫാക്ടറിയുടെ അകത്തേക്ക് മാറ്റിയ ചക്ക കട്ടിംഗ് ഏരിയയിൽ കത്തി ഉപയോഗിച്ച് മുറിക്കും. മുറിച്ച പഴങ്ങൾ പ്രീ പ്രോസസ്സിംഗ് ഏരിയയിലേക്ക് മാറ്റുന്നു. വരിക്കച്ചക്കയാണെങ്കിൽ കുരുവും ചുളയും വേർപെടുത്തും. ചക്കയുടെ തൂക്കം എടുത്തതിന് ശേഷം ക്രഷിംഗ് മെഷീൻ ഉപയോഗിച്ച് ക്രഷ് ചെയ്യുന്നു. ക്രഷ് ചെയ്ത ചക്ക പൾപ്പിംഗ് മെഷീനിലേക്ക് മാറ്റും. പൾപ്പിംഗ് മെഷീനിൽ ചക്ക പൾപ്പ് രൂപത്തിലേക്ക് മാറ്റുന്നു. കൂഴച്ചക്കയാണെങ്കിൽ ചക്കച്ചുള കുരുവോടുകൂടി പൾപ്പിംഗ് മെഷീനിലേക്ക് ഇട്ടു കൊടുക്കുന്നു. പൾപ്പ് രൂപത്തിലാക്കിയ ചക്ക തൂക്കമെടുത്തതിന് ശേഷം കെറ്റിൽ മെഷീനിൽ ഇട്ട് തിളപ്പിക്കുന്നു. അതിനുശേഷം തിളച്ച പൾപ്പ് ഓട്ടോമാറ്റിക് ഫില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് ചൂടോടുകൂടി പാക്ക് ചെയ്യുന്നു. നിർമ്മാണ തീയതി, ബാച്ച് നമ്പർ, വില തുടങ്ങിയവയെല്ലാം ലേബൽ ചെയ്തിരിക്കുന്ന പാക്കറ്റിലേക്ക് ഫില്ലിംഗ് മെഷീനിൽ നിന്നും പൾപ്പ് നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. പാക്കറ്റുകളുടെ തൂക്കം നോക്കിയതിന് ശേഷം അവയെല്ലാം സീലിംഗ് മെഷീൻ ഉപയോഗിച്ച് സീൽ ചെയ്യുന്നു. സീൽ ചെയ്ത പാക്കറ്റുകൾ ചൂടാറാൻ വേണ്ടി തണുത്ത വെള്ളത്തിൽ മുക്കിവെക്കുന്നു. ഒരു കാർട്ടണിൽ 5 പാക്കറ്റുകൾ എന്ന കണക്കിൽ പാക്ക് ചെയ്ത് വാഹനത്തിൽ വിതരണം ചെയ്യുന്നു. ഇടിച്ചക്കയുടെ സംസ്കരണത്തിനായി 1 കിലോഗ്രാം മുതൽ 3 കിലോഗ്രാം വരെ തൂക്കം വരുന്ന കുരു ഉറയ്ക്കാത്ത വരിക്കച്ചക്കകളാണ് എടുക്കുന്നത്. ഇവ തൂക്കി നോക്കിയതിന് ശേഷം കഴുകി കട്ടിംഗ് ഏരിയയിലേക്ക് മാറ്റും. വൃത്താകൃതിയിൽ മുറിച്ച ശേഷം ഇവയുടെ തൊലി മാറ്റുന്നു.
നിറവ്യത്യാസം വരാതിരിക്കാനായി ലായനിയിൽ മുക്കിവെക്കും. ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതിന് ശേഷം ബ്ലാഞ്ചിങ് മെഷീനിൽ ചെറു ചൂടുവെള്ളത്തിൽ കഴുകി വൃത്തിയാക്കുന്നു. കഷ്ണങ്ങൾ അരിപ്പയിൽ കോരിയെടുത്ത് മിക്സറിലേക്ക് മാറ്റുന്നു. മിക്സറിൽ അരച്ചതിന് ശേഷം മറ്റ് ചേരുവകളെല്ലാം തന്നെ ചേർത്ത് പാറ്റി രൂപത്തിൽ പരത്തിയെടുക്കുന്നു. തുടർന്ന് പാക്കറ്റുകളിൽ നിറച്ച് വാക്വം സീലിംഗ് മെഷീൻ ഉപയോഗിച്ച് സീൽ ചെയ്യും. ഇടിച്ചക്ക ഉൽപ്പന്നങ്ങളുടെ സുരക്ഷാ കാലാവധി നീട്ടാനായി റിട്ടോട്ട് സാങ്കേതികവിദ്യയും ഇവിടെ ഉപയോഗിക്കുന്നു. ഒരു കാർട്ടണിൽ 30 പാറ്റി എന്ന ക്രമത്തിൽ പാക്ക് ചെയ്ത് വാഹനത്തിൽ കയറ്റി അയക്കുന്നു. ഇടിച്ചക്ക വിഭവങ്ങളായ ബർഗർ പാറ്റി, ബട്ടർ ജാക്കൻ കറി, ബാർബിക്യൂ, കോഫ്ത കറി, ടെറിയാക്കി, സൽസ ജാക്ക് ഫ്രൂട്ട് എന്നിവയെല്ലാം ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നു. ചക്ക വരട്ടി, ചക്ക അപ്പം, ചക്കപ്പുഴുക്ക്, ചക്കക്കുരു കറി എന്നിവയൊക്കെ ഇവിടുത്തെ പഴമയുടെ രുചിക്കൂട്ടുകളാണ്. ഞങ്ങൾ മെയിനായിട്ട് B2B കൺസെപ്റ്റാണ്. ഒന്ന്, B2B കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ബിസിനസ് ഞങ്ങളുണ്ടാക്കുന്ന പൾപ്പുകളും അതുപോലെ തന്നെ ഞങ്ങളടുത്ത് തന്നെ 4-5 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പൾപ്സ് ഉണ്ട് ചക്കയിൽ മാത്രം. അപ്പോൾ അത് ഞങ്ങൾ ഓരോ കമ്പനികൾക്ക് സപ്ലൈ ചെയ്യുന്നത് അവരുടെ ഒരു ഫൈനൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആയിട്ടാണ് ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ ഒരു കമ്പനിക്ക് ഉണ്ടാക്കുന്ന കേക്ക് ഉണ്ടാക്കുന്ന ഒരു കമ്പനിക്ക് വേണ്ട പൾപ്പും അതുപോലെ തന്നെ ഐസ്ക്രീം ഉണ്ടാക്കുന്ന ഒരു കമ്പനിക്ക് വേണ്ട പൾപ്പും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുന്നതിന് വേറെ രീതിയിലായിരിക്കും. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെയുള്ള മാർക്കറ്റിലേക്കാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ സപ്ലൈ ചെയ്യുന്നത്. ഞങ്ങൾക്കിപ്പം ഇന്ത്യയിൽ തന്നെയുള്ള വലിയ ബയേഴ്സ് എല്ലാവരും തന്നെ ഞങ്ങളുടെ അടുത്ത് നിന്ന് ഈ പൾപ്പ് വാങ്ങുന്നുണ്ട് അവരുടെ ബൈ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഇടിച്ചക്കയുടെ പ്രോഡക്റ്റുകളുണ്ട്. ഇടിച്ചക്കയുടെ പ്രോഡക്റ്റുകൾ നമ്മൾ ഇപ്പം ബാർബിക്യൂ, ടെറിയാക്കി, അതുപോലെ തന്നെ ഇന്ത്യൻ കറി, ഞങ്ങളുടെ ഇപ്പം ബട്ടർ ചിക്കനു വേണ്ടിയിട്ട് ബട്ടർ ജാക്കൻ മസാല ഉണ്ടാക്കിയിട്ട് അതിൽ ചിക്കന് പകരം ഞങ്ങൾ ചക്കയാണ് ഇടുക. അപ്പം ആ ഒരു ടേസ്റ്റ് നമുക്ക് നോൺ വെജിറ്റേറിയൻ്റെ ടേസ്റ്റിലേക്ക് വരികയും ചെയ്യും. ഇതിൻ്റെ ഒരു മീറ്റി ടെക്സ്ചർ ഉണ്ടാവും. അപ്പോൾ അത് ഞങ്ങൾ ചെയ്യുന്ന പ്രൈവറ്റ് ലേബലിംഗ് ആണ്. ഇന്ത്യയിലെ കമ്പനികളുണ്ട്, ഇന്ത്യക്ക് പുറത്തുള്ള കമ്പനികളുണ്ട്. ഞങ്ങൾ ആ കമ്പനികളുടെ ബ്രാൻഡിലാണ് ഞങ്ങൾ മാനുഫാക്ചർ ചെയ്ത് ഉണ്ടാക്കി കൊടുക്കുന്നത്. തുടക്കത്തിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വോളിയം എത്തുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആ മാർക്കറ്റിങ്ങിൻ്റെ ഒരു കാരണം. നമ്മളായിട്ടൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്ത് എടുക്കുമ്പോൾ ടൈം എടുക്കും എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ബ്രാൻഡിങ് കൺസെപ്റ്റിലേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഭാവി പദ്ധതികൾ എന്ന് പറയുന്നത് ഇതിൽ ഒരുപാട് പുതിയ പ്രോഡക്റ്റുകൾ ഞങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബർഗർ പാറ്റി ഞങ്ങളിപ്പോൾ പുതുതായിട്ട് ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് കൊണ്ടുവന്നതാണ്. അതുപോലെ തന്നെ പുതിയ പ്രോഡക്റ്റിൻ്റെ ഡെവലപ്മെൻറ്റ് ഞങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു മിനിമം ഒരു 5-10 പുതിയ പ്രോഡക്റ്റുകളെങ്കിലും വരുന്ന ഒരു 6 മാസം 1 വർഷത്തിനുള്ളിൽ ഞങ്ങൾക്ക് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ്. ഞങ്ങളുടെ ബ്രാൻഡിൽ തന്നെ ഞങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ ഞങ്ങൾക്കുള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള ബാക്കപ്പ് വർക്കുകൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാംസത്തിന് സമാനമായ ഘടനയും രുചിയും ഒപ്പം സുഗന്ധവ്യഞ്ജനങ്ങളും മസാലകളും നന്നായി ആഗിരണം ചെയ്യാനുള്ള കഴിവും ചക്കയെ പാശ്ചാത്യരുടെ ഇടയിൽ മുൻനിരയിൽ എത്തിച്ചിരിക്കുന്ന പ്രധാന ഘടകങ്ങളാണ്. വെജ് മീറ്റ് എന്നറിയപ്പെടുന്ന ചക്ക വിഭവങ്ങൾ പാശ്ചാത്യ ലോകത്ത് പ്രിയങ്കരമാവുകയാണ്. ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലെ ഈ പഴം പൂർണ്ണ ജൈവഫലമാണ് എന്ന മേന്മ പാശ്ചാത്യ ലോകം തിരിച്ചറിയുകയുമാണ്. ഈ കഴിഞ്ഞ ഒരു 5-6 വർഷങ്ങൾ കൊണ്ട്
മീഡിയ പബ്ലിസിറ്റി കൊണ്ടാണെങ്കിലും ആൾക്കാർക്ക് കിട്ടിയ അവയർനെസ്സിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും ധാരാളം ആൾക്കാർ ചക്ക കഴിക്കാനും അതിൻ്റെ വാല്യൂ അഡിഷൻ പ്രോസസ്സിലേക്കും ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ചക്കയുടെ വേസ്റ്റേജ് കുറയുകയും ഒരുപാട് ആൾക്കാർ ഇത് കൺസ്യൂം ചെയ്യാൻ തുടങ്ങുകയും ഇതിൻ്റെ ഉപയോഗം വർദ്ധിക്കുകയും ചെയ്തു. അപ്പം ഇനിയും ഇപ്പോഴും പറഞ്ഞാലും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ചക്കയുടെ വേസ്റ്റേജ് ഉണ്ട്, ചക്ക കെട്ടുപോകുന്ന പ്രശ്നങ്ങളുണ്ട്, സീസൺ കഴിയുന്നതോടുകൂടി ഒരുപാട് മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഒരുപാട് വീണ് പോകുന്ന പ്രവണത ഇപ്പോഴും ഉണ്ട്. അതുകൂടാതെ വിവിധ ഇനം പുതിയ തരം പ്ലാന്റേഷൻസ്, എന്നുവെച്ചാൽ ഒരു പ്രത്യേക ഇനത്തിലുള്ള ചക്കയെ കൾട്ടിവേറ്റ് ചെയ്തുകൊണ്ട് വലിയ പ്ലാന്റേഷൻസ് വരുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. അപ്പോൾ വരുന്ന ഒരു ഭാവി എന്ന് പറയുന്നത് ചക്കയ്ക്ക് വളരെ നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പ്രൊഡക്ഷൻ ഒരുപാട് കൂടും, പുതിയ വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് വരും. അപ്പോൾ എനിക്ക് സാധാരണക്കാരോട് പറയാനുള്ളത് ഇതിനെ നമ്മളൊരു ഡെയിലി ഫുഡിൻ്റെ ഭാഗമാക്കി മാറ്റണം. അപ്പോൾ നമുക്ക് എന്താ, നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാകുന്ന റോ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് നമുക്ക് തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു ശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ ഒരു ശീലം നമ്മളെല്ലാവരും ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ നാട്ടിൽ ഈ ഒരു വേസ്റ്റേജ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഇല്ലാതാവുകയും നമുക്ക് പെട്ടെന്ന് ഒരുപാട് ഫ്രൂട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും. നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയെ, നമ്മുടെ നാട്ടിലെ മണ്ണുമൊക്കെ ഈ ഒരു ഫ്രൂട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ പ്ലാവ് വളരാൻ വളരെ നല്ല കാലാവസ്ഥയാണ്. നമ്മുടെ സംസ്ഥാന ഫലത്തിൻ്റെ അനന്ത സാധ്യതകൾ തിരിച്ചറിഞ്ഞ ഈ സംരംഭകൻ മലയാളിയുടെ ആരോഗ്യ രഹസ്യത്തിൽ നിന്ന് ചക്കയെ ഒരിക്കലും മാറ്റി നിർത്താനാവില്ല എന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വിശദവിവരങ്ങൾക്ക് വിളിക്കാം. സുഭാഷ് കെ, ആർട്ടോകാർപ്പസ് ഫുഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കിൻഫ്ര ഇൻഡസ്ട്രിയൽ പാർക്ക്, നാടുകാണി, തളിപ്പറമ്പ്, കണ്ണൂർ. ഫോൺ നമ്പർ 7970785051.